السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين ما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الف لام را تلك ايات الكتاب المبين അബ്ബിസ് റഹ്ലി സുദരി വൈ അസ്ലി അംരി വഹലുൽ അഖുദത്തം ഇലിസാനി യഫ് കഹു കൗലി സഹോദരങ്ങള് സൂറത്ത് യൂസുഫ് അതിൻ്റെ വിവരണവും പാഠങ്ങളും അതിൻ്റെ തുടർച്ചയെന്നോണം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ സൂറത്തിനെ സംബന്ധിച്ചുള്ളൊരു ചില കാര്യങ്ങൾ കഴിഞ്ഞ ഭാഗത്ത് സൂചിപ്പിക്കേണ്ടതെന്ന് ഈ ഒരു ഭാഗം മുതൽ നമ്മൾ സൂറത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ആദ്യ ആദ്യത്തെ രണ്ടായത്തുകളാണ് ഒരു ഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നത് അപ്പോൾ ചില സന്ദർഭത്തിൽ രണ്ടായത്തുകൾ ചില സന്ദർഭത്തിൽ ഒരായത്ത് കാരണം ചില സന്ദർഭത്തിൽ ആദ്യത്തെ തന്നെ ഒരുപാട് വിശദീകരിക്കേണ്ടത് അപ്പോൾ ആ രൂപത്തിലാണ് നമ്മൾ സൂറത്തിനെ സമീപിക്കുന്നത് അപ്പൊ സൂറത്തിന്റെ അകത്ത് മനോഹരമായിട്ടുള്ള ഒരു ഘടന അതിമനോഹരമായിട്ടുള്ള ഘടന സൂഹത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതിന്റെ സ്ട്രക്ചർ ഇൻഷാല്ല ഇതിന്റെ അവസാന ഭാഗത്ത് ഞാൻ സൂചിപ്പിക്കും കാരണം ആ കഥ മുഴുവനായിട്ട് കേട്ട് കഴിഞ്ഞാൽ അതിലുള്ള പാഠങ്ങൾ കഴിഞ്ഞതിന് ശേഷം അതിന്റെ സ്ട്രക്ചർ വിശദീകരിക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യമെന്ന് തോന്നുകയാണ് അപ്പോൾ സൂറത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഉണർത്തുകയാണ് ഒന്നാമതായിട്ട് സൂറത്ത് യൂസുഫ് നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബാനത്തല കഥ പറയുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു പരിശുദ്ധ ഖുർആാന് ഖുആന്റെതായിട്ടുള്ളൊരു ശൈലിയുണ്ട് കഥ പറയുന്നിടത്ത് അപ്പൊ നമ്മൾ കഥ വായിക്കുന്ന സന്ദർഭത്തിൽ നിരവധി ഗ്യാപ്പുകൾ അതിനകത്ത് കാണാൻ സാധിക്കും അതായത് ചില ഡീറ്റെയിൽ അള്ളാഹു സുബാൻത്തല പരാമർശിക്കാത്തതായിട്ട് നമ്മൾ കാണും ഇപ്പൊ ഇത്തരം ഡീറ്റെയിൽ ഇത്തരം ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യാൻ പലപ്പോഴും പൂർവ്വകാലം ഒഫസറുകളെല്ലാം ഉപയോഗിക്കുന്നത് ഇസ്രായേലിയാത്ത് സ്രോതസ്സുകൾ അതായത് ബൈബിള് പഴയ നിയമം പുതിയ നിയമം ഇതേ രൂപത്തിലുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ചരിത്രം ചില ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി അത്തരം ഗ്രന്ഥങ്ങൾ ആശ്രയിക്കാറുണ്ട് അപ്പൊ അത് പ്രവാദി മുസ്ലാ അലിസ്ലം അനുവദിച്ച ഒരു കാര്യം കൂടിയാണ് പ്രത്യേകം മനസ്സിലാക്കുക അതായത് നബിസലതയുടെ സ്വയായിട്ടുള്ള ഹദീസ് ബുഹാരി ധരിക്കുന്ന ഹദീസില് പ്രവാദി അലിസ്വലം പറഞ്ഞു ഹദീസ് ബനി ഇസ്റ ഇല വല ഹറോജ് നിങ്ങൾ ബനു ഇസ്രായേൽ ഇസ്രായേൽ യാത്ര സ്രോതസ്സുകളിൽ നിന്ന് നിങ്ങൾ ഉദ്ധരിച്ചു കൊള്ളുക ഹറജ് അതിൽ യാതൊരു പ്രശ്നവുമില്ല എന്നിട്ട് പ്രഭാൻ സുഹൃത്ത ഹദീസൻ അവസാനം പറഞ്ഞു ഫല തുസദ്യൂഹും ഫല തുബുഹും നിങ്ങൾ അതിനെ നൂറ് ശതമാനം സത്യമാക്കാനും പോകരുത് അതേ സന്ദർഭത്തിൽ അത് നൂറ് ശതമാനം നിങ്ങൾ നിഷേധിക്കാനും പോകരുത് അതായത് വിശ്വാസികളായ സംബന്ധിച്ചിടത്തോളം അത്തരം ഉദ്ധരണികളോട് ന്യൂട്രൽ ആയിട്ടുള്ള സമീപനമാണ് വിശ്വാസി സ്വീകരിക്കേണ്ടതെന്നാണ് പ്രവാൻ സുലാ അലസ്വനം പറയുന്നത് സുബാന മനോഹരമായിട്ടുള്ള ഹദീസ് നമുക്കറിയാം ഇന്നുള്ള ഇത്തരം ഇസ്രായേലിയാത് സ്രോതസ്സുകൾ നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ പലപ്പോഴും സത്യസന്ധമായിട്ടുള്ള നമ്മുടെ പരിശുദ്ധ ഹദീസിനോടും എല്ലാം യോജിക്കുന്ന രൂപത്തിലുള്ള നിരവധി കാര്യങ്ങൾ അതിൽ കാണാൻ സാധിക്കും അതേ സന്ദർഭത്തിൽ ദൌർഭാഗ്യവശാൽ നിരവധി മനുഷ്യ വചനങ്ങളും അതിൽ കടന്നുകൂടിയിട്ടുണ്ട് അപ്പൊ ഏതാണ് ദൈവീക വചനം ഏതാണ് മനുഷ്യവചനം എന്ന് തിരിച്ചറിയപ്പെടാൻ കഴിയാത്ത വിധത്തിൽ അത് രണ്ടും വികലമായി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കേൾക്കുന്ന സന്ദർഭത്തിൽ അത് നൂറ് ശതമാനം അത് കളവാണെന്ന് നിങ്ങൾ ഒറ്റയടിക്ക് നിഷേധിക്കാൻ പോകരുത് ഒരുപക്ഷേ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ സത്യമായേക്കാം അതാണ് സൂര്ദ് സ്വലാം ഹദീസിൽ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പൂർവ്വകാല മുഫസിറുകളെല്ലാം ചരിത്രപരമായിട്ടുള്ള ഇത്തരം ഗ്യാപ്പുകൾ അവർ പലപ്പോഴും ഇസ്രായേലിയാത്ത സ്രോതസ്സുകൾ വെച്ചുകൊണ്ട് അതായത് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായപ്പെടുന്നത് അത്തരം ഉദ്ധരണികളെ നമുക്ക് സമീപിക്കാം നമ്മുടെ അക്കീതക്ക് നിരക്കുന്ന അതായത് നമ്മുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങള് യാതൊരു രൂപത്തിലും അതിനോട് യോജി എല്ലാ അർത്ഥത്തിലും അതിനോട് യോജിക്കുന്ന അതേ അതേപോലെ തന്നെ നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്തരം വിജ്ഞാനങ്ങൾ നമ്മൾ എടുക്കുന്നതിൽ എടുക്കുന്നതിൽ പ്രശ്നമില്ല എന്നുള്ളതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ നിലപാട് അപ്പൊ ചില സന്ദർഭത്തിലെങ്കിലും ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഇത്തരം സ്രോതസ്സുകളിലേക്ക് നമുക്ക് പോകേണ്ടി വരും അതിനാണ് തുടക്കത്തിൽ ഇത് സൂചിപ്പിക്കുന്നത് രണ്ടാമതായിട്ട് അള്ളാഹു സുബാനത്തല എന്തുകൊണ്ട് ചില ഡീറ്റെയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതിൽ അത് വളരെ കൃത്യമാണ് ഞാൻ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു പരിശുദ്ധ ഖുറാന്റെ എന്നുള്ളത് നമുക്ക് ഹുദൻ ലിന്നാസ് അള്ളാഹു സുബാന നമുക്ക് മാർഗദർശനം നൽകുക എന്നുള്ളതാണ് അപ്പൊ തന്നെ അതിന് ഉതകുന്ന രൂപത്തിൽ ആ കഥയിൽ വരുന്ന ഭാഗങ്ങൾ മാത്രമേ അള്ളാഹു സുബാനത്തല കഥയിൽ ഉദ്ധരിക്കുകയുള്ളൂ അള്ളാഹു സുബാനത്തല ഏതെങ്കിലും ഒരു കാര്യം ആ കഥയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അപ്പൊ ഉദാഹരണത്തിന് സൂറത്ത് യൂസുഫിൽ ആ രാജാവിന്റെ സ്വപ്നം ഈ കഥ നിങ്ങൾ കൃത്യമായിട്ട് ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് ഞാൻ ആദ്യത്തിൽ തുടങ്ങി ഞാൻ പറഞ്ഞു ആദ്യത്തിൽ കഴിഞ്ഞ ഭാഗത്ത് ഞാൻ സൂചിപ്പിച്ചു നമ്മളിവിടെ കഥ പറയാൻ വേണ്ടിയിട്ടില്ല നമ്മൾ മറ്റൊരു രൂപത്തിലാണ് സൂറത്തിനെ സമീപിക്കുന്നത് പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ സൂറത്തിനെ മൊത്തത്തിൽ നമ്മൾ ആ സൂറത്ത് യൂസുഫ് എന്നുള്ളത് ഒരു ചിത്രം പോലെ നമ്മൾ ഒരു മതിലിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഒരു ചിത്രം സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ചിത്രം നമ്മൾ മതിലിൽ കാണുകയാണെങ്കിൽ ആ ചിത്രത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ഒരേ രൂപത്തിൽ നമുക്ക് നോക്കി കാണാൻ സാധിക്കും അപ്പൊ അതുകൊണ്ടുതന്നെ ചിത്രത്തിന്റെ മുകൾ ഭാഗത്തുള്ള അതേ രൂപത്തിലുള്ള അത് താഴ്ഭാഗത്ത് വരികയാണെങ്കിൽ അത് തമ്മിലുള്ള കണക്ഷൻ ഇതേ രൂപത്തിൽ മൊത്തത്തിൽ സൂറത്ത് യൂസുഫിനെ നോക്കി കാണാനുള്ള തെഫ്സീർ അനാലിസിസ് എന്ന് പറയും ഈ രൂപത്തിൽ നിരവധി പണ്ഡിതന്മാർ ആ രൂപത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് അതുകൊണ്ടുതന്നെ കഥ പറയുന്നതിനേക്കാൾ ഉപരി നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള പാഠങ്ങളും അതേ രൂപത്തിലുള്ള ആയത്തുകൾക്കിടയിലുള്ള അതിന്റെ മനോഹരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ ഈ ഒരു ഭാഗത്ത് ഞാൻ പരിശോധിക്കുന്നത് സൂറത്തിനെ സംബന്ധിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് വേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ കഴിയുമെങ്കിൽ പറയപ്പെടുന്ന ആയത്തുകൾ നിങ്ങൾ പരിശുദ്ധ കുറാൻ വെച്ചുകൊണ്ട് തന്നെ അത് ആ സന്ദർഭത്തിൽ തന്നെ അത് പരിശുദ്ധ ക്റാൻ വെച്ചുകൊണ്ട് അത് പാരായണം ചെയ്യാനും ഇത് കേട്ടതിന് ശേഷം അതിനെ അത് നിങ്ങൾക്ക് മനഃപ്പാടമാക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലത് ആ രൂപത്തിൽ വേണം ഈ ഒരു തഫ്സീറിനെ നിങ്ങൾ സമീപിക്കാൻ അറ്റ്ലീസ്റ്റ് കേൾക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ആദ്യത്തെ രണ്ടാഴത്തുകൾ കേൾക്കുന്നതിന് മുമ്പ് ഓരോ ആയത്തുകളും നിങ്ങളൊന്ന് വായിച്ച് അതിന്റെ അർത്ഥസഹിതം നിങ്ങളൊന്ന് വായിച്ചിട്ട് വേണം ഇത് ശ്രവിക്കാൻ അപ്പൊ നമുക്കറിയാം കഥ ഈ കഥയിൽ നമുക്കറിയാം സൂറത്ത് യൂസുഫിൽ രാജാവിന്റെ സ്വപ്നം വിശദീകരിച്ചതിന് ശേഷം പിന്നീട് അടുത്ത ആഴത്തായിട്ട് വരുന്നത് വർഷം കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് അപ്പൊ ഈ ഏഴു വർഷത്തിനിടയിൽ എന്ത് സംഭവിച്ചു അപ്പൊ അതിനെ സംബന്ധിച്ച് നമ്മൾ കൂടുതലൊന്നും ആലോചിക്കാൻ പോകേണ്ടതില്ല അതിൽ നമുക്ക് വലിയ പാടല്ല അതുകൊണ്ടാണ് അള്ളാഹു സുബാനത്തല്ല ആ ഡീറ്റെയിൽ അവിടെ 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 അള്ളാഹു സുബഹാനത്തുള്ള ഉൾപ്പെടുത്താത്തത് പക്ഷേ ദൗർഭാഗ്യവശാൽ അള്ളാഹു സുബാൻ അത്തല എന്ത് പറഞ്ഞിട്ടില്ലയോ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ആ രൂപത്തിലുള്ള ഒരു സമീപനാണ് പല ആളുകളും സമീപിച്ചതായിട്ട് കാണാൻ സാധിക്കുക അതിൽ വലിയ അതായത് അള്ളാഹു സുബാൻ അത്തല പറയാത്തതിനെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കാൻ പോകേണ്ടതില്ല കാരണം അതിൽ നമുക്ക് വലിയ പാഠങ്ങളില്ല അതുകൊണ്ടാണ് ഇപ്പോൾ സൂറത്തുൽ കഹഫിൽ സൂറത്തുൽ കഹഫിൽ മനോഹരമായിട്ടുള്ള കഥ ഗുഹാവാസികളുടെ കഥ പറഞ്ഞയിടത്ത് അള്ളാഹു സുബാനഅത്തല അതിനിടയിൽ വരുന്ന ആയത്ത് ഈ ആയത്ത് നമ്മൾ പരിശുദ്ധ പരിശുദ്ധക്കൂടാന്റെ കഥകളെ മുഴുവൻ വായിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ

ചില ആളുകൾ പറയാണ് അത് മൂന്നാളുകളും ഒരു നായകമാണ് ചില ആളുകൾ പറഞ്ഞു മൂന്നല്ല നാലാണ് നാല് ആളുകൾ ഒരു നായമാണ് ചില ആളുകൾ പറഞ്ഞു അതൊന്നും ഏഴും ഏഴ് ആളുകൾ ഒരു നായമാണ് എന്നിട്ട് അള്ളാഹു സുബാനഅത്തല പറഞ്ഞു ഖുറബി അലമുബിജിം അള്ളാഹു അറിയാം അതിന്റെ എണ്ണം നിങ്ങൾ ആ എണ്ണത്തിലല്ല ഫോക്കസ് ചെയ്യേണ്ടത് അതല്ല കഥയിലുള്ള പാഠം ആവശ്യമില്ലാത്ത അത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ പുലർത്താതെ ഞാൻ പറയുന്നതിലുള്ള പാഠങ്ങൾ അല്ലെങ്കിൽ അതിലുള്ള സന്ദേശങ്ങളെ സംബന്ധിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് അതല്ലാതെ ആ അനാവശ്യ കാര്യങ്ങൾ കഥയിലുള്ള അനാവശ്യ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് നൽകി നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ വ്യതിചലിക്കല്ലേ എന്നാണ് അള്ളാഹ് സുബാന ആഴത്തിലൂടെ പറയുന്നത് അപ്പൊ അതേ രൂപത്തിൽ നമ്മൾ സൂറത്ത് യൂസുഫില് വരുന്ന സന്ദർഭത്തിലും അള്ളാഹു സുബാനഅത്തല പരാമർശിക്കാത്ത കാര്യത്തെ സംബന്ധിച്ച് കൂടുതൽ ആഴത്തിൽ പോകേണ്ടതില്ല അപ്പൊ എന്ത് അള്ളാഹു സുബാൻ പറഞ്ഞോ അതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് നമ്മൾ പരിശോധിക്കേണ്ടത് അതാണ് ആമുഖമായിട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ന കഥക്കിടയിലുള്ള ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആയത്തുകൾക്കിടയിൽ കൂടുതൽ വിശദമായിട്ട് പരാമർശിക്കുന്ന സൂറത്ത് ആരംഭിക്കുന്നത് റാ ഈ മൂന്ന് അക്ഷരങ്ങൾ കൊണ്ടാണ് സൂഹത്തിൽ ആരംഭിക്കുന്നത് ഈ അക്ഷരങ്ങൾ നമുക്കറിയാം ഈ അക്ഷരങ്ങൾ വിളിക്കുന്നത് ഹറൂഫുൽ മുഖത്താത്ത് അല്ലെങ്കിൽ അൽ എന്നാണ് ഇത്തരം അക്ഷരങ്ങൾ വിളിക്കുന്നത് മുഖത്തായത്ത് കത്ത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അറബി ഭാഷയിൽ മുറിക്കുക അല്ലെങ്കിൽ മുറിക്കപ്പെട്ട അക്ഷരങ്ങൾ അതേ പദം ഇതേ സൂറത്തിൽ കടന്നു വരുന്നുണ്ട് ഇരുപത്തിയൊന്നാമത്തെ ആയത്തിൽ നമുക്കറിയാം ആ സ്ത്രീകൾക്ക് ആജീസിന്റെ ഭാര്യ അവർ കത്തിയും ആപ്പിളും നൽകിക്കൊണ്ട് സൂറത്ത് യൂസുഫിന്റെ മുപ്പത്തിയൊന്നാമത്തെ വചനം കഥ എന്നുള്ള പദത്തിനർത്ഥം നമുക്ക് അവരെ മുറിക്കുക എന്നുള്ളതാണ് ആ കൈ മുറിച്ച സംഭവം അപ്പൊ ഇതേ രൂപത്തിൽ മുറിക്കപ്പെട്ട അക്ഷരങ്ങൾ ഈ അക്ഷരങ്ങളാണ് ഇതിനാണ് നമ്മൾ ഹറൂഫുൽ മുഴച്ചുകൾ എന്ന് പറയുന്നത് അപ്പൊ ഇതിനെ അല്പം ഈ ഒരു ഭാഗത്ത് ഞാൻ രണ്ടാഴ്ച ആദ്യത്തെ രണ്ടാഴ്ചകളാണ് നമ്മൾ ഇവിടെ പരാമർശിക്കുന്നത് ഈ ഈ ഒരു ആയത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഹുറൂഫുൽ മുഖത്തെ ആയത്തുകളെ സംബന്ധിച്ചൊരു അല്പം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ് കാരണം ഇൻഷാ അല്ലാ ഭാവിയിൽ നമ്മൾ ഇതേ രൂപത്തിൽ ഇതേ രൂപത്തിൽ കടന്നു വരുന്ന മറ്റേതെങ്കിലും സൂഹത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് അതിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ സൂറത്ത് യൂസഫിന്റെ ഈ ഒരു ഭാഗം പരിശോധിക്കാൻ വേണ്ടി പറയാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് അതിനെ സംബന്ധിച്ചൊരു അല്പം വിശദമായിട്ട് നമ്മൾ പരിശോധിക്കുകയാണ് അപ്പൊ പരിശുദ്ധ ഖുറാനില് പല സൂറത്തുകളും ഇതേ രൂപത്തിൽ ആരംഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നൂറ്റി അധ്യായങ്ങളിൽ ഇരുപത്തി സൂറത്തുകൾ ഇതേ രൂപത്തിലുള്ള അക്ഷരങ്ങൾ കൊണ്ടാണ് ആരംഭിക്കുന്നത് ചില സന്ദർഭത്തിൽ ഒരൊറ്റ അക്ഷരം കൊണ്ട് ആരംഭിക്കുന്ന സൂഹത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് സ്വാദ് അല്ലെങ്കിൽ നൂൻ സൂഹത്തിൽ കലമൊക്കെ അല്ല ആരംഭിക്കുന്ന നൂൻ ഇതേ രൂപത്തിലാണ് വൽ കലമി ഇതേ രൂപത്തിലാണ് ആരംഭിക്കുന്നത് ചില സന്ദർഭത്തിൽ ഒരക്ഷരല്ല ചില സന്ദർഭത്തിൽ രണ്ടക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന നിരവധി സൂഹത്തുകൾ ഉണ്ട് ഇപ്പൊ ഹാം മീം ഇത്തരത്തിൽ രണ്ടക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന ഒമ്പതോളം സുഹൃത്തുകൾ പരിശുദ്ധ ഖുർആാനിൽ കാണാൻ സാധിക്കും ചില സന്ദർഭത്തിൽ രണ്ടല്ല മൂന്നക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന സുഹൃത്തുകൾ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്ത് യൂസഫ് അടക്കം അലിഫ്ലാം മീം അല്ലെങ്കിൽ അലിഫ്ലാം റാ ഇതേ രൂപത്തിൽ മൂന്നക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന സുഹൃത്തുകൾ ഉണ്ട് അത്തരത്തിലുള്ള പന്ത്രണ്ട് സുഹൃത്തുകൾ പരിശുദ്ധ ഖുറാനിലുണ്ട് ചില സന്ദർഭത്തിൽ നാലക്ഷരങ്ങൾ കൊണ്ട് ഇപ്പൊ നമുക്കൊരു അലിഫ്ലാം മീം സ്വാദ് ഇതേ രൂപത്തിൽ ആരംഭിക്കുന്ന നാലക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്നത് ചില സന്ദർഭത്തിൽ നാലല്ല അഞ്ചക്ഷരങ്ങൾ കൊണ്ട് ഇപ്പോൾ സുഹൃത്തും മറിയം അതേപോലെ തന്നെ ഇപ്പോൾ സുഹത്തു ഷൂറാവും അതേപോലത്തെ സുഹത്തു ഷൂറ ഇതെല്ലാം അഞ്ചക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്നതാണ് അപ്പോൾ ഒന്ന് മുതൽ അഞ്ച് അഞ്ചാണ് മാക്സിമം അഞ്ച് മുതൽ അഞ്ച് വരെയുള്ള അക്ഷരങ്ങൾ കൊണ്ട് ഇതേ രൂപത്തിൽ പരിശുദ്ധ ഖുറാനില് സുഹൃത്തുകൾ ആരംഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ മൊത്തം ഞാൻ പറഞ്ഞു ഇരുപത്തിയൊമ്പത് സുഹത്തുകൾ ആരംഭിക്കുന്നത് ഇതേ രൂപത്തിലുള്ള ഹുറൂഫുൽ മുക്കച്ചാത്തുകൾ കൊണ്ടാണ് അപ്പൊ പ്രത്യേകമായിട്ട് ഇത്തരം സൂഹത്തുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വിചിത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം ഈ സൂഹത്തുകളിൽ ഇത്തരം സൂഹത്തുകളിൽ അത് കൂടുതൽ ഭൂരിഭാഗം സൂറത്തുകളും മക്കി സൂഹത്തുകളായിരിക്കും അതായത് അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന സൂഹത്തുകളും മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം സൂറത്തുകളും മക്കി സൂഹത്തുകളായിട്ടാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ നമുക്കറിയാം പരിശുദ്ധ ഖറാനുള്ള സൂറത്തുകളെ രണ്ടാക്കി തരംതിരിച്ചിട്ടുണ്ട് മക്കി സൂറത്തുകളും മദനീ സൂറത്തുകളും അതായത് അലൈഹി പ്രവാചകുസല്ലാം മക്കയിലുള്ള പതിമൂന്ന് വർഷ കാലഘട്ടം പ്രവാചകൻ സുല്ലമുക്ക് ലഭിക്കപ്പെട്ടതായിട്ടുള്ള സൂറത്തുകളാണ് മക്കി സൂറത്തുകൾ എൺപത്തിയാറ് സൂറത്തുകൾ മക്കൻ സൂറത്തുകളാണ് അതേ സന്ദർഭത്തിൽ പ്രവാചകുസുല്ലിസ്ലം ഹിജറ പോയതിനു ശേഷം മദീനയിലുള്ള പത്ത് വർഷ കാലഘട്ടത്തിൽ പ്രവാചകല്ലിസ്ലമുക്ക് ലഭിച്ച സൂഹത്തുകളാണ് മദനി സൂറത്തുകൾ പരിശുദ്ധ കുറാനിൽ നൂറ്റി പതിനാലിൽ ഇരുപത്തിയെട്ട് സൂറത്തുകൾ മദനി സൂറത്തുകളാണ് അപ്പൊ നമുക്കറിയാവുന്നതാണ് ഈ ഹുറൂഫുൽ മൊക്കച്ചാഴത്തുകൾ കൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുകൾ അത് നല്ലൊരു ഭാഗവും മക്കി സൂറത്തുകളായിട്ടാണ് നമ്മൾ കാണുക അതായത് ഇരുപത്തിയൊമ്പത് ഞാൻ പറഞ്ഞു മൊത്തത്തിൽ ഇരുപത്തിയൊമ്പതിൽ ഇരുപത്തി ആറ് സൂറത്തുകളും മക്കി സൂറത്തുകളാണ് സുഹാന ഈ അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന ഇരുപത്തിയൊമ്പതിൽ ഇരുപത്തിയാറും മക്കീ സൂറത്തുകളാണ് അപ്പൊ എന്തുകൊണ്ടാണിത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്തുകൊണ്ടാണ് മക്കി സൂറത്തുകളെല്ലാം ഇതേ രൂപത്തിൽ ആരംഭിക്കാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഈ ഒരു അക്ഷരങ്ങളുടെ അർത്ഥം എന്താണ് എന്താണ് അള്ളാഹു സുബാനഅത്തല ഈ അക്ഷരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മൾ ആദ്യത്തിൽ പരിശോധിക്കുന്നത് നിരവധി അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും പക്ഷേ നമ്മൾ സ്വീകരിക്കുന്ന ഏറ്റവും പ്രബലമായിട്ടുള്ള അഭിപ്രായം ലാ യു ഫീറു അതിന് തഫ്സീറില്ല എന്നുള്ളതാണ് അള്ളാഹു സുബാൻ അള്ളാഹുഅല അള്ളാഹു സുബാനഅത്തലക്കും മാത്രം അറിയാവുന്നതാണ് അതാണ് നമ്മൾ സ്വീകരിക്കുന്ന നിലപാട് പക്ഷെ അതേ സന്ദർഭത്തിൽ ആ രൂപത്തിൽ നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അതൊരു വലിയ അത്ഭുതം കൂടെയാണ് കാരണം തുടക്കത്തിൽ തന്നെ നമുക്കറിയാത്തൊരു കാര്യങ്ങൾ കാര്യം കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക അതായത് സുഹൃത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ നമുക്കറിയാത്ത മൂന്ന് അക്ഷരങ്ങൾ വെച്ചുകൊണ്ടാണ് അതിലുള്ള ഒരു യുക്തി നിങ്ങളും ചിന്തിച്ചു നോക്കുക സുബാനത അള്ളാഹു സുബാനത്തലക്കുമ്പോ പരിശുദ്ധ ഖുർആൻ ഒരാൾ സമീപിക്കുന്ന ആരംഭിക്കുന്നത് തന്നെ നമ്മുടെ അറിവില്ലായ്മയെ ഉണർത്തിക്കൊണ്ടാണ് അതായത് അള്ളാഹ് സുബാൻ എല്ലാം അറിയുന്നവൻ ഞാനൊന്നും അറിയാത്തവനാണെന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റോടു കൂടിയാണ് പരിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ സുബാൻ അള്ളാ ഒമാൻ സൂഹത്തുൽ ഇസ്റാഹിന്റെ എൺപത്തഞ്ചാമത്തെ വചനം അൽമിൽ ഒന്നും അറിവില്ലെന്നും ഒരൽപ്പം മാത്രമേ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ അല്ലെങ്കിൽ അലമു വൻ തും അലമുൻ അള്ളാഹു ആണ് എല്ലാം അറിയുന്നവൻ ഞാൻ അറിവില്ലാത്തവനാണ് ഈ ഒരു മെന്റാലിറ്റിയോട് കൂടിയാണ് പരിശുദ്ധ ഖുർആാനെ ഒരാളെ സമീപിക്കുന്ന അതായത് നമ്മുടെ മനസ്സിലുള്ള അഹന്ത മാറ്റി വെച്ച് വേണം നമ്മൾ പരിശുദ്ധ ഖുർആാനെ സമീപിക്കാൻ അതല്ലാതെ എനിക്കെല്ലാം അറിയും ആ ഒരു മെന്റാലിറ്റിയിൽ ഒരാൾ പരിശുദ്ധ ഖുർആാനിലേക്ക് ഇറങ്ങിയാൽ അയാൾക്ക് അതിൽ നിന്നൊന്നും ലഭിക്കില്ല എന്നുള്ളത് ഏതുപോലെയെന്ന് വെച്ചാൽ ഉദാഹരണത്തിന് നിങ്ങൾ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ് നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ചിന്തിക്കുകയാണ് ഈ അധ്യാപകനേക്കാളൊക്കെ അറിയുന്നവൻ ഞാനാണെന്നുള്ള മെന്റാലിറ്റിയിൽ നിങ്ങൾ ആ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അധ്യാപകൻ നൽകുന്ന വിജ്ഞാനങ്ങളൊന്നും നിങ്ങൾക്ക് ഉപകരിക്കില്ല കാരണം നിങ്ങളുടെ മൈൻഡ് സെറ്റ് ശരിയില്ല നിങ്ങൾ ആദ്യം തന്നെ ചിന്തിക്കുന്നത് ഇയാളൊന്നും അറിയാത്തവനാണെന്നുള്ളതാണ് അപ്പം ആ ഒരു ധാരണ മാറ്റിവെച്ച് എനിക്കറിയാത്തത് പലതും അധ്യാപകൻ അറിയാം അധ്യാപകന് നൽകുന്ന വിജ്ഞാനങ്ങൾ എനിക്ക് ഉപകരിക്കണമെന്നുള്ള ആ ഒരു മെന്റാലിറ്റിയിലാണ് നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുന്നതെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ക്ലാസ് ഉപകരിക്കുള്ളൂ അതേ രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ നൽകുന്ന അള്ളാഹു സുബാന പ്രപഞ്ചനാഥനായിട്ടുള്ള അള്ളാഹു സുബാനത്തിലെയാണ് ഈ ഗ്രന്ഥം നൽകിയത് എനിക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് മാർഗദർശനത്തിന് ഉപകരിക്കുന്ന പലതും ഈ പരിശുദ്ധ ഖുർആാനിലുണ്ട് അതെനിക്ക് ഉപകരിക്കണമെന്നുള്ള ആ ഒരു ബോധത്തോടു കൂടെ അല്ലെങ്കിൽ ആ ഒരു മനസ്സോടുകൂടെ സത്യമറിയണമെന്നുള്ള ആ ബോധത്തോടുകൂടെ മുൻ ധാരണയില്ലാതെ നിങ്ങൾ പരിശുദ്ധ ഖുറാനിലേക്ക് നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ സൂറത്തുൽ ബക്കറിയുടെ രണ്ടാമത്തെ വചനം അദാലിക്കൽ കിതാബ് ലാർ ബഫീഹി ഹുദല്ലിൽ മുത്തഖീൻ ആ രൂപത്തിലാണ് നിങ്ങൾ പരിശുദ്ധ ഖുറനെ സമീപിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഹുദൽ മുത്തഖീൻ ഈ ഖുർആൻ നിങ്ങൾക്ക് ഹുദയായിരിക്കും നിങ്ങളുടെ നിങ്ങളെ ഇരുട്ടിൽ നിങ്ങൾക്ക് വെളിച്ചം കാണിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർഗദർശനം നൽകാൻ ഈ പരിശുദ്ധ ഖുർആൻ നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് അപ്പൊ ആ ഒരു മുൻവിധി ഇല്ലാതെയാണ് നിങ്ങൾ സമീപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ഹുദയാകും ഖുർആനെ സംബന്ധിച്ച് തന്നെ അവർ പറയാറുള്ളത് നിങ്ങളെ എന്തിനാണോ ഖുർആനിലേക്ക് നിങ്ങളെ സമീപിക്കുന്നത് അവിടെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയം ഖുർആാനിൽ കണ്ടെത്താം എന്നുള്ളതാണ് എന്താണോ നിങ്ങൾ ഖുർആനെ സമീപിക്കുന്നത് ഏത് രൂപത്തിലാണ് ആ സമീപിക്കുന്നത് അതേ രൂപത്തിലായിരിക്കും ഖുർആൻ ഇങ്ങോട്ട് പ്രതികരിക്കും അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അതേ സൂറത്ത് സൂറത്തുൽ ബക്കറയുടെ തന്നെ ഇരുപത്തിയാറാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ബാന പറഞ്ഞു ബിഹി കസീറൻ വയഹദ് ബിഹി കസീറ ആ കൊണ്ട് ചില ആളുകൾ ഹിതായത്തിലേക്ക് അവര് അവര് വഴി നേർമാർഗത്തിലെത്തുന്ന അതേ സന്ദർഭത്തിൽ നിരവധി ആളുകൾ അതേ ഖുർആാനുകൊണ്ട് യുളുൽ അവർ വഴിപെടക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ സത്യം അറിയണം അല്ലെങ്കിൽ പഠിക്കണമെന്നല്ല ആ ഒരു കൂടെ മനസ്സോടുകൂടെ എല്ലാവരും സമീപിക്കണം അല്ലാതെ പരിശുദ്ധ ഖുർആാനെ ആ ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ സമീപിക്കുന്നതെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഹുദ കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നുള്ളത് സുഫാന സുഫാന അപ്പോൾ അതുകൊണ്ടാണ് അള്ളാഹു സുബാനഉഅള്ള തുടക്കത്തിൽ തന്നെ ഈ രൂപത്തിൽ അറിയാത്ത ഒരു നമുക്ക് അറിയാത്ത അക്ഷരങ്ങൾ കൊണ്ടാണ് ഖുർആൻ ആരംഭിക്കുക അതിലുള്ളൊരു യുക്തി പിന്നീട് മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് സുബാൻ അല്ലാ ലോകത്ത് നിരവധി ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഗ്രന്ഥകാരൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ഈ രൂപത്തിൽ ആരംഭിക്കുമോ നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഏതൊരു ഗ്രന്ഥകാരനും ഏറ്റവും ഏറ്റവും ആളുകൾക്ക് മനസ്സിലാകുന്ന തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ളത് വളരെ വളരെ പ്രാ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ഏതെങ്കിലും ഒരു ഗ്രന്ഥകാരെ ലോകത്തുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ ഗ്രന്ഥം രചിക്കുന്ന സന്ദർഭത്തിൽ ഇതേ രൂപത്തിൽ ഒരാൾക്കും അറിയാത്തത് വെച്ചുകൊണ്ട് ആരംഭിക്കുമോ നിങ്ങൾ ചിന്തിച്ചു നോക്കുക അതായത് ഒരു ഒരു മനുഷ്യന് മനുഷ്യരചനകളിൽ ഒന്നും അത് കാണാൻ സാധ്യല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം തന്നെ പരിശുദ്ധ ഖുർആൻ മനുഷ്യേതരമായിട്ടുള്ള സ്രോതസ്സിൽ സ്രോതസ്സിലെന്നാണെന്നുള്ളതിലേക്കുള്ള കൃത്യമായിട്ടുള്ളൊരു സൂചനയാണ് സൂചനയാണ് ആ ഒരു അക്ഷരങ്ങൾ കൊണ്ടുള്ള ആരംഭ ഭാഗം തന്നെ സൂചിപ്പിക്കുന്നത് അതാണ് നമ്മൾ ഹറൂഫുൽ മുഖത്താഴത്തുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതിനെ സംബന്ധിച്ച് നമ്മൾ സ്വീകരിക്കുന്ന നിലപാട് പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഹുറൂഫുൽ ഹുറൂഫുൽമുഖത്താഴത്തുകൾ തീർച്ചയായിട്ടും നമുക്ക് അതിനെ സംബന്ധിച്ച് അറിയാൻ സാധിക്കും ഇപ്പോൾ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധേയമായിട്ടൊരു കാര്യം ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതായിട്ടുള്ള ഒരു വിജ്ഞാനം എന്താണെന്ന് വെച്ചാൽ ചില പണ്ഡിതന്മാർ ഈ ഹുറൂഫുൽ മുഖത്താഴത്തുകൾ അവ മൊത്തം അവർ കൂട്ടിവെച്ചിട്ട് അതായത് ഇപ്പൊ അലിഫ്ലാമീം യാസീൻ ഇതേ രൂപത്തിലുള്ള അക്ഷരങ്ങൾ മുഴുവനും അവര് ചേർത്ത് വെച്ചിട്ട് അതുകൊണ്ട് വല്ല വല്ല സെന്റൻസ് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് അവർ പരിശോധിച്ച സന്ദർഭത്തിൽ ഹുറൂഫുൽ മുഖത്താത്തകള് മൊത്തത്തിൽ കൂട്ടി വെച്ച് അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ച അർത്ഥവത്തായിട്ടുള്ള ഒരേ ഒരു സെന്റൻസ് അത് നസ്സുൻ ഹക്കീമുൻ ലഹു സിർ ഒന്നുകൂടി ആവർത്തിക്കാണ് അതായത് ഈ ഇത്തരത്തിലുള്ള അക്ഷരങ്ങൾ മൊത്തം ചേർത്ത് വെച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന അർത്ഥവത്തായിട്ടുള്ള ഒരു സെന്റൻസ് ലഹു സിർ അതിനർത്ഥം എന്താന്ന് വെച്ചാൽ ബുദ്ധിപരമായിട്ടുള്ള ഒരു വെളിപാട് കാത്യോൻ അത് തീർച്ചയായിട്ടും സിർ അതിൽ നിരവധി രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട് അതാണ് അവർ അത് ചേർത്ത് വെച്ചുണ്ടാക്കിയ ഒരു സെന്റൻസ് ബുദ്ധിപരമായിട്ടുള്ള ഒരു വെളിപാടാണ് തീർച്ചയായിട്ടും അതിൽ നിരവധി രഹസ്യങ്ങളുണ്ട് അതായത് നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് രഹസ്യങ്ങളുടെ കലവറയാണ് നമുക്കറിയാവുന്നതാണ് ആ രഹസ്യങ്ങൾ നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് വേണം നമ്മൾ തുറക്കാൻ ആ രഹസ്യങ്ങളെ തുറക്കാനുള്ള താക്കോല് നമ്മുടെ ബുദ്ധിയാണ് അപ്പം നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പരിശുദ്ധ ഖുറാനെ സംബന്ധിച്ച് ലാൽ ലും താക്കിലും നിങ്ങൾ ചിന്തിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ തദബറുനെല്ലായ നിങ്ങൾ പരിശുദ്ധ ഖുറാന്റെ ആയത്തുകളെ സംബന്ധിച്ച് നിങ്ങൾ തദബുറെല്ലാം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വിജ്ഞാനങ്ങളുടെ അല്ലെങ്കിൽ ആ രഹസ്യങ്ങളുടെ രഹസ്യങ്ങളുടെ കലവറ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടും എന്നുള്ളത് സുഹാൻ ഉള്ള അതുകൊണ്ടാണ് ഇമാം റാസിയുടെ തഫ്സീർ നമുക്കറിയാം നമുക്കറിയാം തഫ്സീറുൽ കബീർ ഇമാം റാജ് റഹിമുള്ള അദ്ദേഹം ആ തഫ്സീർ നൽകിയ പേര് തന്നെ മഫാത്തിഹുൽ ഓയിബ എന്നുള്ളത് അതായത് അദൃശ്യജ്ഞാനത്തിന്റെ താക്കോലെന്നാണ് അപ്പൊ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്രവാചിൻ സുല്ലാ സിമയുടെ ജീവിതം ആ ജീവിത സാഹചര്യങ്ങളും അല്ലെങ്കിൽ പ്രവാചിന്റെ സുന്നതെല്ലാം വെച്ച് പരിശുദ്ധ പരിശുദ്ധക്കൂടാനുള്ള രഹസ്യങ്ങള് നമുക്ക് തുറക്കാൻ സാധിക്കുമെന്നുള്ളത് സുബാണ കേവലം അവർ വിജ്ഞാനം കേവലം സൂചിപ്പിച്ചെന്ന് മാത്രം ഒന്നാമതായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന ആ ഒരു നിലപാട് ഞാൻ പറഞ്ഞു നമുക്കറിയില്ലല്ലാ ഇഫർ അതിന് വ്യാഖ്യാനല്ല എന്നുള്ളത് നമുക്ക് ആ അക്ഷരങ്ങളെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് അറിയില്ല എന്നുള്ളതാണ് പക്ഷേ അതേ സന്ദർഭത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ അറിയില്ല പക്ഷേ എന്തുകൊണ്ടാണ് അള്ളാഹു സുബാനത്തല ഈ രൂപത്തിൽ സുഹൃത്തുകൾ ആരംഭിക്കും അതിലുള്ള പാഠം പാടെന്താണ് അല്ലെങ്കിൽ അതിലുള്ള യുക്തി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ചില ശ്രമങ്ങൾ ചില പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട് അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്കറിയില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്ന നിലപാട് പക്ഷേ അതേ സന്ദർഭത്തിൽ എന്തുകൊണ്ടാണ് അള്ളാഹു സുബാന തെളിയി രൂപത്തിൽ സൂഹത്തുകൾ ആരംഭിക്കുന്നത് അതിനുള്ള യുക്തി എന്താണെന്ന് നിരവധി പണ്ഡിതന്മാർ ഇമാം ഇബിനേമി റഹിമീ ഉള്ള അടക്കം പ്രഗത്ഭരായിട്ടുള്ള ചില പണ്ഡിതന്മാർ സൂചിപ്പിക്കപ്പെട്ടതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ് ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞു മക്കീ സൂറത്തുകളാണ് പ്രബലമായിട്ട് ഇത്തരം അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്നത് ഇരുപത്തിയൊമ്പതിൽ ഇരുപത്തിയാറും മക്കീ സൂറത്തുകളാണ് ആദ്യത്തിൽ ഞാൻ പറഞ്ഞു ഒന്നാമത്തെ ലക്ഷ്യം അവർ സൂചിപ്പിക്കപ്പെടുന്നത് എന്താന്ന് വെച്ചാൽ നമുക്കറിയാം മക്കയിലുള്ള കുറേശികളെ സംബന്ധിച്ചിടത്തോളം അവർ അനുയായികളോട് പറഞ്ഞത് നിങ്ങൾ ഈ മുഹമ്മദ് സല്ലാ അലൈഹി സ്വലം ഈ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അത് കേൾക്കരുത് ഖുർആന നിങ്ങൾ പരിശുദ്ധ ഖുരാൻ ശ്രവിക്കരുതെന്നാണ് അവർ അനുയായികളോട് പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം അവരെ സംബന്ധിച്ചിടത്തോളം മക്കയിലുള്ള ആളുകൾ അവര് ഭാഷയിൽ അപാര നൈപുണ്യമുള്ള ആളുകളാണ് അവര് മനോഹരമായിട്ടുള്ള കഥകൾ രചിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ കവിതകൾ രചിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അപ്പൊ അതിനെ അവർ രചിക്കുന്ന മുഴുവൻ കവിതകളെയെല്ലാം അല്ലെങ്കിൽ അവരെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു ഗ്രന്ഥം തന്നെ ആരംഭിക്കുന്നത് സ്വാഭാവികമായിട്ടും ചില അക്ഷരങ്ങൾ കൊണ്ടാണ് അപ്പൊ അത് സ്വാഭാവികമായിട്ട് അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ അത് അത് കാരണമായി തീരുകയാണ് അപ്പൊ ഇത്രയും അവരെ എല്ലാം വെല്ലുവിളിക്കുന്ന ഇത്രയും വലിയൊരു ഗ്രന്ഥം ഇതേ രൂപത്തിൽ ചില അക്ഷരങ്ങൾ കൊണ്ട് എന്താണ് ഈ അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്നത് അപ്പൊ ആ രൂപത്തിലുള്ള ഒരു ശ്രദ്ധ ആ പിടിച്ചു പറ്റാൻ ഇത്തരത്തിലുള്ള തുടക്കം കാരണമായി തീരുകയാണ് ഏതുപോലെ എന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം സൂചിപ്പിക്കുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ സ്ഥിരം നമ്മളൊരു പള്ളിയിൽ നിന്നും ബാങ്ക് ശ്രവിക്കാറുണ്ട് അപ്പോൾ ബാങ്ക് ശ്രവിക്കുന്ന സന്ദർഭത്തിൽ പല സന്ദർഭത്തിൽ നമ്മളത് വേണ്ട രൂപത്തിൽ ശ്രദ്ധ കൊടുക്കാറില്ല ആളുകൾ എന്നും കേൾക്കുന്നൊരു കാര്യമായത് കൊണ്ട് തന്നെ ചില ആളുകളൊന്നും അത് ശ്രദ്ധിക്കാറേ ഇല്ല തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കണം നമ്മളാ നമ്മളത് അതേ രൂപത്തിൽ ഉച്ചരിക്കും സുന്നത്തുകൾ ഞാൻ ആ രൂപത്തിലല്ല സംസാരിക്കുന്നത് അപ്പം ചില ആളുകൾ അത് സ്ഥിരമായിട്ട് കേൾക്കുന്നതുകൊണ്ട് തന്നെ വലിയ ശ്രദ്ധ കൊടുക്കാറില്ല പക്ഷെ അതേ സന്ദർഭത്തിൽ ഏതെങ്കിലും നാട്ടിലുള്ള ഒരു മൊഹദിന് അദ്ദേഹം ആ ബാങ്കുകൾ ഒരു ദിവസം ആ ബാങ്കുകളുടെ ലഫ്ലുകൾ അത് അക്ഷരമാക്കിക്കൊണ്ടെന്ന് അങ്ങനെ അദ്ദേഹം ഉച്ചരിക്കുകയാണെങ്കിൽ അപ്പൊ അള്ളാഹു അക്ബർ അലിഫ് ലാം അല്ലെങ്കിൽ അക്ബർ അലിഫ് കാഫ് ബ ഇതേ രൂപത്തിൽ ആ രൂപത്തിലും മൊഹദിനങ്ങാനും ഉച്ചരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്രയും കാലം ശ്രദ്ധിക്കാത്ത ആൾ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ആ ബാങ്ക് ശ്രദ്ധിക്കും കാരണം ആ പാറ്റേൺ അദ്ദേഹം മാറ്റിക്കഴിഞ്ഞു അപ്പൊ ആ രൂപത്തിൽ ഇതേ രൂപത്തിൽ അദ്ദേഹം കൊടുക്കുന്ന സന്ദർഭിച്ച് നാട്ടിലുള്ള മുഴുവൻ ആളുകളും അതിലേക്ക് ശ്രദ്ധിക്കും അതേ രൂപത്തിൽ നമുക്കറിയാം അത്രയും കാലം അവർക്ക് അറിയുന്ന ഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അത് ശ്രോതാക്കളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ അത് കാരണമായി തീരുക അതാണ് ഒന്നാമത്തായിട്ടുള്ള അതിലുള്ള യുക്തിയായിട്ട് അവർ സൂചിപ്പിക്കുന്നത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതേ പരിശുദ്ധ ഖുർആൻ അവരെ പലതവണ വെല്ലുവിളിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നമുക്കറിയാം അവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം കഴിഞ്ഞാൽ പരിശുദ്ധ ഖുറാന്റെ അത്ഭുതങ്ങൾ സൂചിപ്പിച്ചിടത്ത് നമ്മൾ പറഞ്ഞു അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും അവരെ ഏറ്റവും കൂടുതൽ അവർ പ്രാവീണ്യമുള്ളത് ഭാഷയിലായിരുന്നു അറബി ഭാഷ അതിന്റെ ഏറ്റവും ഉന്നതിയിലെത്തി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് പരിശുദ്ധ ഖുറാൻ അള്ളാഹു സുബാന തന്നെ നൽകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവര് ഭാഷയിൽ ഭാഷയിലപാരമായിട്ടുള്ള നൈപുണ്യമുള്ള ആളുകളാണ് അപ്പൊ ആ പരിശുദ്ധ ഖുറാൻ അവരെ നിരന്തരം വെല്ലുവിളിക്കുന്ന നിരവധി ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഉത്തല അവര് വെല്ലുവിളിക്കുന്നുണ്ട് ആയത്തു തഹജി എന്നാണ് അറിയപ്പെടുന്നത് അഞ്ചോളം ആയത്തുകൾ അള്ളാഹു സുബാൻത്തല അവരെ വെല്ലുവിളിക്കുന്നുണ്ട് അപ്പൊ അവര് വെല്ലുവിളിക്കുന്ന ഈ പരിശുദ്ധ ഖുര്ആൻ ആരംഭിക്കുന്നത് ആ പരിശുദ്ധ ഉള്ളത് അവര് ഉപയോഗിക്കുന്ന അതേ പരിശുദ്ധ ഖുറാൻ ഉള്ളത് പരിശുദ്ധ ഖുര്ആൻ അവരുപയോഗിക്കുന്ന അതേ ഭാഷയിലാണ് ഖുർആൻ ഖുറാനുള്ളത് അവരുപയോഗിക്കുന്ന അതേ അക്ഷരങ്ങൾ കൊണ്ടാണ് പരിശുദ്ധ ഖുറാൻ അള്ളാഹ് സുബാൻ അലൈഹി പ്രഭാതമക്ക് നൽകിയത് അത് അവരെ ഉണർത്താൻ വേണ്ടി കൊണ്ടാണ് അള്ളാഹു സുബാനത്തല ഈ അക്ഷരങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ആരംഭിക്കുന്നത് അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ അക്ഷരങ്ങൾ കൊണ്ടാണ് ഈ കുർആൻ അള്ളാഹു സുബാനത്തല പ്രവാൻ സ്വതാല് ശ്രമക്ക് നൽകിയത് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതേ അക്ഷരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ ഇതിന് സമാനമായിട്ടുള്ളതൊന്നും സൃഷ്ടിക്കാൻ സാധിക്കാത്തത് അതുകൊണ്ടാണ് ഇപ്പോ നമുക്കറിയാം ഈ ൽ മുഖത്താത്തുകൾ കൊണ്ട് ഹറൂഫുൽ മുഖത്താഹത്തുകൾ കൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുകളെല്ലാം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ സൂറത്തുകളെല്ലാം ഈ അക്ഷരങ്ങൾ കഴിഞ്ഞ ഉടനെ പരിശുദ്ധ ഖുർആാനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും ആ സൂറത്ത് ആരംഭിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ അതായത് ഇരുപത്തിയൊമ്പതെണ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇരുപത്തിയൊമ്പതിൽ ഇരുപത്തി ആറ് സൂറത്തുകളും ഹുറൂഫുൽമുഖത്ത് ഇത്തരം അക്ഷരങ്ങൾ പരാമർശിച്ചതിന് ശേഷം പിന്നീട് ഖുർആനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഒരു കാര്യം പറയുന്നതായിട്ട് കാണാൻ സാധിക്കും സൂറത്ത് ബക്കർ ഉദാഹരണത്തിന് മീം കിതാബ് അവിടെ ഖുർആനെ സംബന്ധിച്ചാണ് പറയുന്നത് അപ്പൊ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൂറത്ത് യൂസുഫില് നമുക്കറിയാം അലിഫുലാം റാം തിൽക്കിൽഹു അവിടെ എല്ലാം ഖുർആനെ സംബന്ധിച്ച് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും അല്ലെങ്കിൽ യാസീൻ വൽ ഉൽ ഹക്കീം

അപ്പൊ അള്ളാഹു സുബാനത്തല്ല ഇത് ഈ ഒരു പാറ്റേൺ നമ്മൾ പരിശുദ്ധ ഖുർആാനുടനീളം കാണാൻ സാധിക്കും അപ്പോൾ അതേ രൂപത്തിൽ അവരെ ചിന്തിക്കണം അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ അക്ഷരങ്ങൾ കൊണ്ടാണ് ഈ ഖുർആാൻ പ്രഭാജക് സലഹുസ്ലമൊക്കെ ഞാൻ നൽകിയത് മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഇത്തരം അക്ഷരം ഹറൂഫുൽ മുഖത്താത്തുകൾ മൊത്തം നമ്മൾ കൂട്ടിവെച്ചാൽ അത് പതിനാല് അക്ഷരങ്ങൾ ഉള്ളതായിട്ട് കാണാൻ സാധിക്കും അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അറബി ഭാഷകൾ അറബി ഭാഷയിലുള്ള അൽഫബെറ്റ്സ് അല്ലെങ്കിൽ അക്ഷരങ്ങൾ മൊത്തം ഇരുപത്തി എട്ടെണ്ണാണ് ഇരുപത്തി എട്ടിന്റെ നേർ പകുതിയാണ് പതിനാല് സുഹാൻ അള്ള ആ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സൂചിപ്പിച്ചത് അതായത് നിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ അക്ഷരങ്ങൾ കൊണ്ടാണ് ഈ ഗ്രന്ഥം പ്രഭാചൻ സുലാ നിരക്ഷരനായിട്ടുള്ള ഈ പ്രഭാചൻ സുലസ്ലിമൊക്കെ നൽകിയത് എന്തുകൊണ്ട് നിങ്ങൾക്ക് അതേ അക്ഷരങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതിന് സമാനമായിട്ടുള്ളത് നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നില്ല ഞാൻ പറഞ്ഞു പരിശുദ്ധ ഖുർആൻ അഞ്ചോളം വചനങ്ങളിൽ അവര് വെല്ലുവിളിക്കുന്നുണ്ട് ആയാത്തു തഹദ്ദി എന്നാണ് അത് അറിയപ്പെടുന്നത് ആദ്യത്തിൽ അള്ളാഹു സുബാനഅത്തല ഖുർആആന് സമാനമായിട്ടുള്ളത് നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി അവരെ വെല്ലുവിളിച്ചു ആ വെല്ലുവിളി അവർക്ക് സാധിക്കില്ല എന്ന് കണ്ടപ്പോൾ അള്ളാഹു സുബാനത്തല എന്നാൽ ഒരു സൂറത്തിന് അതുല്യമായത് നിങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു നിങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കൊണ്ടുവരിക പിന്നീട് അള്ളാഹു സുബാനഉത്തല ആയത്ത് വരെ അവരെ വെല്ലുവിളിച്ചിട്ടും ഈ ഖുർആാന് സമാനമായിട്ടുള്ളത് ഇതുവരെ അവർക്ക് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല അത് കുറേശ്ശികൾക്ക് മാത്രമല്ല ഖിയാമത്നാള് വരെയുള്ള മുഴുവൻ മനുഷ്യരോടാണ് അള്ളാഹു സുബാൻ വെല്ലുവിളി നടത്തുന്നത് ഇതേ അറബി ഭാഷ അതേ രൂപത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് അതേ അക്ഷരങ്ങളും നിങ്ങൾ സൂചിപ്പിക്കപ്പെട്ട അക്ഷരങ്ങളും നിങ്ങളുടെ മുമ്പിലുണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ അക്ഷരങ്ങൾ ആ അക്ഷരങ്ങൾ ചേർത്തുവെച്ച് ഇതിന് സമാനമായിട്ടുള്ള ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അള്ളാഹു സുബാനെ വെല്ലുവിളിയിലൂടെ അള്ളാഹു സുബ്ബാനത്തോട് ഉണർത്തുന്നത് അല ഇല്ലാഹുൽ മഹോ അല്ല ഒരു ഉദാഹരണം സൂചിപ്പിക്കാൻ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അപ്പൊ നമ്മള് കുട്ടികൾ നമ്മൾക്കറിയാം കുട്ടികൾ ലഗോ പീസുകൾ കൊണ്ട് കളിക്കാറുണ്ട് അതായത് നമ്മള് നിരവധി വർണ്ണങ്ങളിലുള്ള ചെറു നിരവധി കട്ടകൾ എന്നാൽ മലയാളത്തിൽ അതിന് പറയാമെന്നറിയില്ല കുട്ടികൾക്ക് നമ്മൾ കളിക്കാൻ കൊടുക്കാറുണ്ട് നിരവധി കളറുകളിലുള്ള കട്ടകൾ അത് അവർ ചേർത്ത് വെച്ചിട്ട് മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങും അതേ രൂപത്തിലുള്ള ഒരു ഓരോന്നും അവരുണ്ടാക്കാറുണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കേണ്ടത് നിങ്ങളുടെ അടുത്ത് അതേ രൂപത്തിലുള്ള നിരവധി ലഗോ പീസുകളുണ്ട് അത് നിങ്ങൾ നിങ്ങളത് വെച്ച് പലതും ഉണ്ടാക്കി ആ കുട്ടികൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ചെറിയ കുട്ടിയുടെ കയ്യിൽ അത് കൊടുത്തിട്ട് നിങ്ങൾ പോയി നിങ്ങൾ പുറത്ത് പോയിട്ട് ഒരൽപ്പം കഴിഞ്ഞ് തിരിച്ചു വന്ന സന്ദർഭത്തിൽ ആ കുട്ടി ആ ലഗോ പീസ് ചേർത്ത് നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സൃഷ്ടി ഉണ്ടാക്കിയിരിക്കാൻ അതിമനോഹരമായിട്ടുള്ള ഒരു സൃഷ്ടി നിങ്ങൾക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത രൂപത്തിൽ ആ ലഗോ പീസുകൾ ചേർത്ത് വെച്ച് കുട്ടി ഒരു സൃഷ്ടി ഉണ്ടാക്കിയിരിക്കാൻ അല്ലെങ്കിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു ശില്പം ഉണ്ടാക്കിയിരിക്കാൻ അപ്പൊ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ആ കുട്ടി ഉണ്ടാക്കിയ രൂപത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല അപ്പൊ നിങ്ങൾ അത്ഭുതപ്പെടും കാരണം ആ നിങ്ങളുടെ കയ്യിലുള്ള അതേ കട്ടകൾ വെച്ചിട്ടാണ് ആ കുട്ടി അത് നിർമ്മിച്ചത് പക്ഷെ നിങ്ങൾ ഇത്ര ശ്രമിച്ചിട്ടും അത് നിങ്ങൾക്ക് ഉണ്ടാക്കാനും കഴിയുന്നില്ല അതേ രൂപത്തിൽ വലി ആഹ് മത്തല ഞാൻ ഒരു ഉദാഹരണം എന്നുള്ള ഇലക്ക് സൂചിപ്പിച്ചാണ് അതേ രൂപത്തിൽ അവരുടെ അവരുടെ കയ്യിൽ അവരുടെ കയ്യിൽ ഇതേ അക്ഷരങ്ങൾ അവരുടെ കയ്യിലുണ്ട് പക്ഷെ അക്ഷരങ്ങൾ ചേർത്ത് വെച്ചിട്ട് നിരക്ഷരനായിട്ടുള്ള നബീയ ലുംമ്മിയായിട്ടുള്ള പ്രവാഹിൻ സാഹുഹ് അലൈവലമ്മ സംസാരിക്കുന്ന രൂപത്തിലുള്ള ആ പരിശുദ്ധ ഖുറാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തൃഷ്ടിക്കാൻ സാധിക്കാത്തത് അതാണ് അള്ളാഹു സുബാഹ ഈ അവരെ വെല്ലുവിളിക്കുന്ന ഈ അക്ഷരങ്ങൾ നൽകുന്നതിലൂടെ വെല്ലുവിളിക്കുന്നു സുബാൻ അള്ളാഹ അല്ലെങ്കിൽ ഈ അക്ഷരങ്ങളെ സൂചിപ്പിക്കുന്നതിലൂടെ അള്ളാഹ് സുബാൻ അല്ലാ വെല്ലുവിളിയാണ് അവരോട് നടത്തുന്നത് അവസാനമായിട്ട് മറ്റൊരു കാര്യം ചേർത്തു വായിക്കേണ്ട മനോഹരമായിട്ടൊരു കാര്യം അപ്പൊ നമുക്കറിയാം നമ്മൾ അലിഫ്ലാം റ അല്ലെങ്കിൽ അലിഫ്ലാം മീം എന്നാണ് നമ്മൾ പാരായണം ചെയ്യുന്നത് ഈ അക്ഷരങ്ങൾ അതേ സന്ദർഭത്തിൽ നമുക്കറിയാം പ്രവാൻ സുലതാൽ നമുക്കറിയാം പ്രവാചിൻസ്വലതാലസ് നമുക്ക് ആദ്യം ലഭിച്ചത് വഹിയായിട്ട് ലഭിച്ചത് പാരായണാണ് അപ്പൊ പ്രവാചക സുല്ലാ അലി സ്വല്ലം നിരക്ഷരനായെന്ന് അതുകൊണ്ട് തന്നെ നബീസ് അല്ലാസു വസ്ല്ലമക്ക് ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് ലഭിക്കുന്ന വഹിയെ പ്രവാചക സുല്ലാ അലൈഹി സ്വല്ലം ആദ്യം അവർക്ക് പാരായണം ചെയ്തു കൊടുക്കും കാരണം അലൈഹി അലൈവൊക്കെ എഴുതാനോ വായിക്കാനോ അറിയില്ല അപ്പൊ നബീസ് അല്ലാസം അത് മനപ്പാടാക്കാണ് ചെയ്യുന്നത് മനപ്പാടമാക്കി സൂക്ഷിച്ചതിന് ശേഷം അത് സ്വഭാപത്തിന് പാരായണം ചെയ്തു കൊടുക്കുന്നു ആ ആ സ്വഹാപത്തിൽ പല ആളുകൾ അത് കുറിച്ചു വെക്കുകയും ചെയ്യുന്നു അപ്പൊ നമുക്കറിയാം ആദ്യമായിട്ട് വന്നത് അത് പാരായണാണ് പിന്നീടാണത് ഗ്രന്ഥമായിട്ട് വരുന്നത് ആദ്യം പാരായണാണ് വരുന്നത് പിന്നീടാണ് ഗ്രന്ഥം വരുന്നത് ഈ ഒരു പോയിന്റ് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക ഇനി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക അതായത് അലിഫ്ലാം മീം എന്നതാണ് നമ്മൾ സൂറത്തുൽ ബക്കറയുടെ ആദ്യ ഭാഗത്തുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുന്നത് പക്ഷെ അതേ സന്ദർഭത്തിൽ നമ്മൾ സൂറത്തുൽ ഫീൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സൂറത്തുൽ ഫീലും ഇതേ രൂപത്തിലുള്ള മൂന്നക്ഷരങ്ങൾ കൊണ്ടാണ് ആരംഭിക്കുന്നത് അലം തറ കൈഫ അല റബുക്ക ബി അസ്ഹാബിൽ ഫീൽ അവിടെ നമ്മൾ ഇതേ രൂപത്തിൽ മൂന്നക്ഷരങ്ങൾ അവിടെയും വരുന്നുണ്ട് പക്ഷേ അവിടെ നമ്മൾ പാരായണം ചെയ്യുന്നത് അലിഫ് ലാം മീം എന്നല്ല മറിച്ച് അലം എന്നാണ് നമ്മൾ പാരായണം ചെയ്യുന്നത് അതല്ലെങ്കിൽ മറ്റൊരു കാരണം സുഹൃത്തു ഷർഹിലും അലം നഷ്ലക്ക സോദറക് അവിടെയും ഇതേ മൂന്നക്ഷരങ്ങൾ വരുന്നുണ്ട് പക്ഷേ നമ്മൾ ആരും അവിടെ അലിഫ് ലാം മീം എന്ന് ഓതാൻ പോകാറില്ല അവിടെ നമ്മൾ അത് വായിക്കുന്നത് അലം എന്നാണ് സുഫാന ഒരേ മൂന്നക്ഷരങ്ങൾ ഒരു സ്ഥലത്ത് നമ്മൾ നമ്മള് മീം എന്ന് വായിക്കുന്നു അതേ മൂന്നക്ഷരങ്ങള് മറ്റുള്ള സൂറത്ത് വരുന്ന സന്ദർഭത്തിൽ നമ്മൾ അത് അലമെന്ന് വായിക്കുന്നു അതെങ്ങനെ സംഭവിക്കുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കുക അത് സംഭവിക്കുന്നത് കാരണം എല്ലാവർക്കും ഉച്ചരം അറിയാം പ്രവാചകല്ലാ അലൈഹി സ്വലാം ഏത് രൂപത്തിലാണോ അത് വായിച്ചു തന്നത് അതേ രൂപത്തിലാണ് നമ്മൾ അത് പാരായണം ചെയ്യുന്നത് സുഹാനല്ലാ അപ്പൊ നബിസ്വല്ലാ അലൈഹി സ്വലാം ആദ്യത്തിന് സൂറത്തുൽ ബക്കറയുടെ ആദ്യ ഭാഗത്തുള്ള അലിഫുലാം മീം ആ അല ആ അലിഫും ലാമും മീമും ആ രൂപത്തിലാണ് പാരായണം ചെയ്തത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതേ രൂപത്തിൽ വായിക്കുന്നു പക്ഷെ അതേ സന്ദർഭത്തിൽ സൂറത്തിൽ ഫീലിൽ പ്രവാചിച്ചുള്ളതായ സ്വെല്ലാം അലമെന്നാണ് ഓദ്യിയത് അതുകൊണ്ട് നമ്മൾ അലമെന്ന് ഓതുന്നു സുബാന അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തിൽ പരിശുദ്ധ ഖുരാൻ ഗ്രന്ഥമല്ല വന്നത് മറിച്ച് പാരായണമാണ് ആദ്യം വന്നതെന്നുള്ളത് ഈ ഓതുന്ന ഈ ഒരു തെജ്ബീത് അല്ലെങ്കിൽ ഈ ഓതുന്ന രീതി തന്നെ അത് കൃത്യമായിട്ട് കാണിച്ചു തരികയാണ് സുബാൻ അള്ള മറ്റൊരു ഭാഷയിലും അതില്ലല്ലോ നിങ്ങൾ ചിന്തിച്ചപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ സ്റ്റോപ്പ് എന്ന് എഴുതിയാൽ എസ് ടി ഒ പി എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് എല്ലാ ആളുകളും സ്റ്റോപ്പ് തന്നെ വായിക്കുള്ളൂ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് എസ് ടി ഒ പി രൂപത്തിൽ വായിക്കില്ല അത് അങ്ങനെ വായിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്താ കുഴപ്പമുള്ളതായിട്ട് നമ്മൾ കാണുകയുള്ളൂ പക്ഷെ അതേ സന്ദർഭത്തിൽ അങ്ങനെ വായിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഉള്ള ആളുകൾ മുഴുവൻ അത് ശ്രദ്ധിക്കും എന്താണ് ഇയാൾ ഇങ്ങനെ വായിക്കുന്നത് അതാണ് നേരത്തെ പറഞ്ഞത് കുറേശ്ശികളായിട്ടുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും അവർ കേൾക്കാത്തൊരു പാറ്റേണിൽ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുന്ന സന്ദർഭത്തിൽ അവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ അത് കാരണമാകും അതന്നെ ആയിരുന്നു പരിശുദ്ധ കുറാൻ ഇതേ രൂപത്തിൽ അവർ ഈ രൂപത്തിൽ ആരംഭിക്കുന്നതിന്റെ ഒരു ലക്ഷ്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു സുബാന അപ്പൊ അതാണ് ഹുറൂഫുൽ മുഖത്താത്തുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമതായിട്ട് അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പണ്ഡിതമാർ സൂചിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ രണ്ടാമതായിട്ട് അള്ളാഹു സുബാന തലൈൽ അലി ഫുലാം റാ ചിൽ ആയാൽ കിതാബിൽ മുബീൻ പരിശുദ്ധ ഖുറാനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഗ്രന്ഥം ഗ്രന്ഥത്തിലുള്ള വചനങ്ങളാണ് തിൽക്ക ആയാൽ കിതാബിൽ ഹക്കി കിതാബിൽ മുബി അതാണ് രണ്ടാമത്തെ ആയത്ത് സുറത്ത് സുറത്ത് യൂസുഫിൽ രണ്ടാമത്തെ ആയത് അള്ളാഹു സുബ്ഹാനത്തല രണ്ടാമത്തെ ആയത്ത് ആരംഭിക്കുന്നത് തിൽക്ക എന്നുള്ള പദം കൊണ്ടാണ് അപ്പൊ നമ്മൾ പ്രത്യേകമായിട്ട് അവിടെ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ബാനഅത്തല തിൽക്ക എന്നുള്ള പദാണ് ഉപയോഗിച്ചത് അല്ലാതെ ഹാദിഹി എന്നുള്ള പദമല്ല ഉപയോഗിച്ചത് അപ്പൊ തിൽക്ക എന്നുള്ളത് അറബി ഭാഷയെ നമുക്കൊരു അകലത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത് അതേ സന്ദർഭത്തിൽ ഹാദി എന്നുള്ളത് അടുത്തുള്ളതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനാണ് അള്ളാഹു സുബാൻ നമുക്കറിയാം അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നത് അപ്പൊ അള്ളാഹു സുബ്ബാനത്തല ശ്രദ്ധേയമായിട്ടൊരു കാര്യം പരിശുദ്ധ ഖുറാനില് പരിശുദ്ധ ഖുറാനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഗ്രന്ഥത്തെ സംബന്ധിച്ച് പറയുന്ന സന്ദർഭത്തിലെല്ലാം അള്ളാഹു സുബാനത്തലെ അകലത്തെ സൂചിപ്പിക്കുന്ന വചനങ്ങളായിട്ടുള്ള തിൽക്ക ദാലിക്ക എന്നുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുക അപ്പൊ സുഹത്ത് സുഹൃത്തുൽ ബക്കറയിലും ഇതേ രൂപത്തിൽ നമുക്കറിയാം ദാലിക്കൽ കിതാബ് ലാറൈ ബഫി അവിടെയെല്ലാം അകലത്തെ സൂചിപ്പിക്കുന്ന തിൽക്ക ദാലിക്ക രണ്ട് പദങ്ങൾ ഉപയോഗിച്ചായിട്ടാണ് കാണുക എന്തുകൊണ്ടാണ് ഈ രൂപത്തിൽ പരിശുദ്ധ ഖുര്ആനെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ അകലത്തെ സൂചിപ്പിക്കുന്ന പദങ്ങൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കാനുള്ള കാരണം അതിന്റെ കാരണം നമുക്കറിയാം പരിശുദ്ധ ഖുര്ആൻ എന്നുള്ളത് ലോകത്തുള്ള മറ്റു ഗ്രന്ഥങ്ങളെ പോലെയല്ല മറിച്ച് പരിശുദ്ധ ഖുര്ആൻ ഏറ്റവും മഹത്വമുള്ള അള്ളാഹുവിന്റെ വചനങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ ലോകത്തുള്ള എല്ലാ ഗ്രന്ഥങ്ങളെക്കാളെല്ലാം ഉയരത്തിലാണ് പരിശുദ്ധ ഖുറാന്റെ സ്ഥാനം അപ്പൊ നമുക്കറിയാം നമ്മൾ ആദരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കുന്ന എല്ലാം നമ്മളൊരല്പം ഉയരത്തിലാക്കിയിട്ടാണ് നമ്മൾ പറയാറുള്ളത് അല്ലെങ്കിൽ നമ്മൾ വെക്കാറുള്ളത് നമ്മൾ ചില ആളുകളെ സംബന്ധിച്ച് അയാൾക്ക് ഉയർന്ന നിലയിലാണ് ഈ രൂപത്തിൽ നമ്മൾ പറയാറുണ്ട് അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ വിലയുള്ള കാര്യം നമ്മൾ നിലച്ചിടാറില്ല നമ്മൾ ഉയരത്തിലാണ് വെക്കാറുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആന്റെ മഹത്വം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബാന്നല ആ അകലത്തെ സൂചിപ്പിക്കുന്ന ധാരിക്ക എന്നുള്ള പദം പരിശുദ്ധ ഖുര്നെ സംബന്ധിച്ച് പറയുന്ന സന്ദർഭത്തിൽ ഉപയോഗിക്കാനുള്ള കാരണം അതോടൊപ്പം നമുക്കറിയാം ഇത് അകലവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചേർത്ത് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആൻ പ്രവാചക സ്വലത നമുക്ക് നൽകുന്നതിന് മുമ്പ് അത് ഗ്രന്ഥമായിട്ട് അള്ളാഹു സുബാനത്താല ആ പരിശുദ്ധ ഖുറാനെ സൂക്ഷിച്ച് നമുക്കറിയാം ലൌഹുൽ മഹ്ബൂദലാണ് ഫി കിതാബി മഖുനൂൻ ലായ മുസ്ഹുൽ അൽ മുത്തറും സൂറത്തുൽ ഉൽ വാക്കേൽ അള്ളാഹു സുബാനഅത്താലിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് അപ്പൊ ലൗഹുൽ മഹ്ഫൂദലായിരുന്നു പരിശുദ്ധ ഖുറാനുള്ളത് ആ ലൗഹുൽ മഹ്ഫൂദ് നമുക്കറിയാം അത് ഇവിടെയൊന്നും അല്ലുള്ളത് അത് നമുക്കറിയാം അത് ആകാശ ലോകത്താണുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അതും ദൂരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനഅത്തല ഗ്രന്ഥം എന്നുള്ള നിലക്ക് കിതാബ് എന്ന് പറയുന്ന സന്ദർഭത്തിലെല്ലാം അവിടെ അകലത്ത് കുറിക്കുന്ന ദാരിക്ക് വെച്ച് തുടങ്ങുന്നു അതേ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പറയുന്ന ഖുർആൻ എന്നുള്ള പദം ഖുർആൻ നമുക്കുർആാൻ കറഅക്രോ വായന എന്നുള്ള പദത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് തന്നെ വായിക്കുക എന്ന അർത്ഥം വരുന്ന ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ വായന നടക്കുന്നത് ഇവിടെയാണ് നമ്മൾ മനഃപ്പാടാക്കിയിട്ട് അവർ വായിച്ചത് അത് ഭൂമിയിൽ വെച്ചുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ ഇന്ന ഹാദൽ ഖുർആാൻ ഖുർആാൻ അടുത്തുള്ള ആ ഒരു വചന അടുത്തുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഹാദ വെച്ചുകൊണ്ടാണ് ഖുർആാനെ സംബന്ധിച്ച് പറയുന്നതായിട്ട് നമ്മൾ കാണുക സുബാൻ അള്ളതാണ് ചിൽക്ക ആയാൽ മുബീൻ രണ്ടാമതായിട്ട് കടന്നു വരുന്ന പദം ആയാത്ത് എന്നുള്ള പദാണ് വചനങ്ങൾ എന്നുള്ള അർത്ഥം ആയാത്ത് എന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആാനുള്ള വചനങ്ങളാണ് ഉപയോഗിക്കുന്നത് ആയ എന്നുള്ളതിന്റെ ബഹുവചനാണ് ആയാത്ത് നമുക്കറിയാം അപ്പൊ വചനം എന്നുള്ള അർത്ഥം മാത്രല്ല ആയാത്തിനുള്ളത് നമുക്കറിയാം ആയാത്ത് എന്നുള്ള പദത്തിനർത്ഥം പരിശുദ്ധ കുറാനുള്ള വചനങ്ങൾ എന്ന് മാത്രമല്ല ദൃഷ്ടാന്തം എന്നുള്ള അർത്ഥത്തിലും അതേ പദത്ത് ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും ഉദാഹരണത്തിൽ സൂറത്തുൽഇസ് സൂറത്തുൽ നൂറ്റി ഒന്നാമത്തെ വചനത്തിൽ വലക്കദ്ൻ അവിടെ അള്ളാഹു സുബാനഅത്തല മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഒമ്പത് വചനങ്ങൾ നൽകിയെന്നുള്ള അർത്ഥം മറിച്ച് ഒമ്പത് ദൃഷ്ടാന്തങ്ങൾ നൽകിയെന്നാണ് നൽകിയെന്നുള്ളതാണ് അപ്പൊ അവിടെ ആയത്തിന്റെ അർത്ഥം മാറി അതായത് ഇവിടെ വരുന്ന അതേ അർത്ഥമല്ല അവിടെ അവിടെ ദൃഷ്ടാന്തം എന്നുള്ള അർത്ഥത്തിലാണ് അതേപോലെ തന്നെ അള്ളാഹു സുബാഹ നമുക്ക് ചുറ്റുള്ള പ്രപഞ്ച പ്രകൃതി പ്രതിഭാസങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിലും വഫീൽ അറലി ആയാൽ സൂറത്ത് ദാരിയാത്തിന്റെ ഇരുപത്തിയാറാമത്തെ വചനം അവിടെ അള്ളാഹു സുബാന ഭൂമിയിൽ ഉണ്ടെന്നല്ല മറിച്ച് ദൃഢ വിശ്വാസമുള്ള ആളുകൾക്ക് ഭൂമിയിൽ പല ദൃഷ്ടാന്തങ്ങളുണ്ട് അപ്പൊ അവിടെ ആയത്തിന്റെ രണ്ടാമത്തെ അർത്ഥം ദൃഷ്ടാന്തം എന്നുള്ളതാ അപ്പൊ തിൽക്ക ആയ ഇവിടെ ഇവിടെ സംബന്ധിച്ചിടത്തോളം നമ്മളത് നേരത്തെ ഈ ഗ്രന്ഥം ഒരു മഹാത്ഭുതം എന്നുള്ള ആ ഒരു സീരീസിൽ ആയത്തിനെ സംബന്ധിച്ച് എന്താണ് ആയത് എന്നുള്ള പദത്തെ സംബന്ധിച്ച് അതിനെ വിശദീകരിച്ചുകൊണ്ട് തന്നെ കൂടുതൽ അതിൽ നമ്മൾ പോകുന്നില്ല അള്ളാഹു സുബാഹാനത്തോടെ പറയുന്നത് തിൽക്ക ആയാത്തിൽ കിതാബിൽ മുബീൻ ഒരു ഗ്രന്ഥം അതായത് ഈ ഗ്രന്ഥത്തിലുള്ള വചനങ്ങൾ അത് തീർച്ചയായിട്ടും അത് മുബീനാണ് അതായത് മുബീൻ എന്ന് വെച്ചാൽ ഈ ഗ്രന്ഥത്തിലുള്ള വചനങ്ങൾ അല്ലെങ്കിൽ ആയത്തുകളെല്ലാം വ്യക്തമായതാണെങ്കിൽ സ്പഷ്ടമായതാണ് അതാണ് അള്ളാഹു സുബ്ഹാന പറയുന്നത് മുബീൻ എന്ന് വെച്ചാൽ വളരെ വ്യക്തമായത് അല്ലെങ്കിൽ തെളിഞ്ഞ വ്യക്തമായ അല്ലെങ്കിൽ സ്പഷ്ടമായിട്ടുള്ള വചനങ്ങളാണ് അപ്പം ഗ്രന്ഥം എന്നുള്ള ഒരു നിലക്ക് പരിശുദ്ധ ഖുറാനെ നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമാണ് എല്ലാ അർത്ഥത്തിലും ഇപ്പം ഗ്രന്ഥമുള്ള നിലക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കുക അതായത് പരിശുദ്ധ ഖുർആാൻ്റെ ക്രോഡീകരണം തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കും ഒരു ഗ്രന്ഥം എന്നുള്ള കിതാബ് കിതാബാക്കിയത് നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ ആരെല്ലാം ചേർന്നിട്ടാണ് അത് ക്രോഡീകരിച്ചത് അല്ലെങ്കിൽ ആദ്യമായത് ആദ്യമായിട്ട് ക്രോഡീകരിച്ചത് ആരുടെ ഭരണകാലത്താണ് ആ ഡേറ്റ് വരെ കൃത്യമായിട്ട് നമുക്കറിയാം പ്രഭാൻ സർദാരിസ്വലം മരണപ്പെട്ട് ഒരു വർഷത്തിനകത്ത് തന്നെ പ്രവാചകന്റെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള സ്വഭാവത്തില് പല എല്ലാവരും ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ സ്വഭാവത്ത് അതിനെ ഗ്രന്ഥമായിട്ട് കിതാബായിട്ട് ക്രൂഢീകരിച്ചു പിന്നീട് നമുക്കറിയാം മുസ്ലീങ്ങൾ നിരവധി കാര്യങ്ങളെ അഭിപ്രായ വ്യത്യാസങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ടെങ്കിലും പരിശുദ്ധപുരാന്റെ കാര്യത്തിൽ അവരെല്ലാവരും ഒന്നിക്കുകയാണ് ആ ഒരു കാര്യത്തിൽ അവരത് സ്പഷ്ടമായി അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ യാതൊരു കാര്യം യാതൊരു യാതൊരു സംശയം അവർക്കില്ലാത്ത രൂപത്തിൽ അത് വളരെ തെളിഞ്ഞ അല്ലെങ്കിൽ സ്പഷ്ടമായിട്ട് എല്ലാവരും ആ ഒരു വിഷയത്തിൽ യോജിക്കാൻ പക്ഷേ ഇതേ സന്ദർഭത്തിൽ നമ്മൾ ഇതേ ഗ്രന്ഥങ്ങൾ നോക്കുക അതേ അതേ രൂപത്തിൽ ഇപ്പൊ ജൂതഗ്രന്ഥങ്ങൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാലം കഴിഞ്ഞ് ആയിരത്തോളം വർഷം കഴിഞ്ഞിട്ടാണ് അത് രചിക്കപ്പെടുന്നത് തന്നെ അപ്പൊ അതുകൊണ്ടുതന്നെ മൂസാ നബി അലഹി സ്വലാത്തു വസ്സലാമിയുടെ മരണത്തെക്കുറിച്ചും മരണശേഷമുള്ള കാര്യങ്ങളെല്ലാം ബൈബിൾ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് ഇന്നും അവർക്ക് ഏകോപിതമായിട്ടുള്ള ഒരു അഭിപ്രായം തന്നെ ഇല്ല അതേപോലെ തന്നെ ഇപ്പൊ പുതിയ നിയമം നമ്മൾ പരിശോധിക്കുകയാണ് ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാം ഇഞ്ചിയിൽ നൽകപ്പെട്ട ഇഞ്ചിയിൽ അവർ പറയപ്പെടുന്നതായിട്ട് പുതിയ നിയമം യേശു ക്രിസ്തു മരണപ്പെട്ടതിന് ശേഷം നൂറ്റി മുപ്പത് അല്ലെങ്കിൽ നൂറ്റി നാൽപ്പതോളം വർഷം കഴിഞ്ഞിട്ടാണ് അത് ശിഷ്യരാണെന്ന് പറയപ്പെടുന്ന ആളുകൾ രചിക്കപ്പെടുന്നത് ചില ആളുകൾ ശിഷ്യന് അപ്പോൾ പൗലോസിനെ പോലെയുള്ള ആളുകൾ ശിഷ്യർ തന്നെയല്ല യേശു ക്രിസ്തുവിനെ കണ്ടിട്ടുപോലില്ല ആ ആളുകളാണ് പിന്നീട് യേശു ക്രിസ്തുവിന്റെ പേരിൽ രചിക്കപ്പെടുന്നത് അത് തന്നെ അവരാണോ രചിക്കപ്പെട്ടത് എന്നുള്ളതിൽ അവരിന്നും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതേ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുറാന്റെ കാര്യത്തിൽ ഒരു നമുക്ക് കൃത്യമായിട്ടതെല്ലാം വളരെ വ്യക്തമായിട്ടുള്ള രൂപത്തിൽ അത് അറിയാൻ സാധിക്കും ആ രൂപത്തിലാണ് അള്ളാഹു സുബ്ബാന അത് സംരക്ഷിക്കപ്പെട്ടത് അതും ഇപ്പോൾ നമുക്കറിയാം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബൈബിളല്ല ഇപ്പൊ പ്രൊട്ടസ്റ്റന്റുകാർക്ക് അല്ലെങ്കിൽ കത്തോലിക്കർക്ക് അവര് അവര് സ്വീകരിക്കുന്ന ബൈബിളിലെ ചില വചനങ്ങൾ മറ്റുള്ള ബൈബിളിൽ കാണാൻ സാധിക്കും ആ ഒരു കാര്യത്തിലെല്ലാം പരിശുദ്ധ ഖുർആൻ വേറിട്ട് നിൽക്കുകയാണ് വളരെ മുബീനായിട്ട് സ്പഷ്ടമായിട്ട് വ്യക്തമായിട്ട് അതിന്റെ ഗ്രന്ഥമെന്നുള്ള നിലക്കും അല്ലെങ്കിൽ അതിന്റെ വചനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആശയങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ എല്ലാം വ്യതിരിക്തമായിട്ട് നിൽക്കുകയാണ് വളരെ സ്പഷ്ടമാണ് ഏതൊരാൾക്കും അത് വ്യക്തമാകുന്ന രൂപത്തിലാണ് ആശയങ്ങൾ മറ്റുള്ള ഗ്രന്ഥങ്ങൾ നമുക്കറിയാം നിരവധി വൈരുദ്ധ്യങ്ങളാണ് ഒരു സ്ഥലത്ത് പറഞ്ഞതിന് വിരുദ്ധമായിട്ട് മറ്റൊരു സ്ഥലത്ത് കാണാൻ സാധിക്കും പക്ഷെ ആശയത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആയത്തുകളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിലും അത് വളരെ വ്യക്തമാണ് പരിശുദ്ധ ഖുറാനിലുള്ള വചനങ്ങൾ സുബാന അതാണ് തിൽക്ക ആയാൽ കിതാബിൽ മുബീൻ രണ്ടാമതായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കേണ്ടതായിട്ടുള്ള നിരീക്ഷണം മനോഹരമായിട്ട് നിരീക്ഷണം ഒരു പണ്ഡിതൻ പണ്ഡിതം സൂചിപ്പിച്ചെന്താന്ന് വെച്ചാൽ ഇതേ രൂപത്തിൽ പരിശുദ്ധ ഖുറാനില് ആരംഭിക്കുന്ന മറ്റൊരു സുഹൃത്ത് നമുക്ക് കാണാൻ സാധിക്കും അതായത് അലിഫ്ലാം റാ തിൽക്ക ആയാൽ കിതാബിൽ മുബീൻ എന്നാണ് ഇവിടെയുള്ളത് പക്ഷേ ആ സൂറത്ത് തിൽക്ക ആയാൽ കിതാബിൽ ഹക്കീം എന്നാണ് അതായത് ആ സൂറത്ത് എന്നറിയോ സൂറത്ത് യൂനിസ് അതായത് രണ്ട് സൂറത്ത് നമ്മൾ പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ സൂറത്ത് കടന്നു വരുന്ന സൂറത്ത് യൂനിസും ഇതേ രൂപത്തിലാണ് അള്ളാഹു സുബാനത്തല ആരംഭിക്കുന്നത് അലിഫ് ലാം റാ തിൽക്ക ആയാൽ കിതാബിൽ അവിടെ ഹക്കീം എന്നാണ് ഉപയോഗിച്ചത് അതേ സന്ദർഭത്തിൽ സൂറത്ത് യൂസുഫിൽ അള്ളാഹു സുബാന മുബീൻ എന്നുള്ള പദമാണ് ഉപയോഗിച്ചത് അതുമായിട്ട് ബന്ധപ്പെട്ട നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ വെച്ചാൽ ആ പദത്തിന്റെ അർത്ഥം നമുക്കറിയാം ജ്ഞാനമുള്ള അല്ലെങ്കിൽ എന്നുള്ള അർത്ഥത്തിലാണ് ഹക്കീം എന്നുള്ള പദം വരുന്നത് പക്ഷെ അതേ സന്ദർഭത്തിൽ മുബീൻ എന്നുള്ളത് വ്യക്തമായത് അല്ലെങ്കിൽ സ്പഷ്ടമായത് അപ്പൊ എന്തുകൊണ്ടാണ് സൂറത്ത് യൂസ് സൂറത്ത് യൂനിസ് ആരൂപത്തിൽ ആരംഭിക്കാനുള്ള കാരണം എന്നുള്ളത് സൂചിപ്പിക്കുന്ന വെച്ചാൽ സൂറത്ത് യൂനിസിന്റെ കണ്ടന്റ് നമ്മൾ പരിശോധിച്ചാൽ മതി സൂറത്ത് യൂനിസ് പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്നത് വിശ്വാസകാരെ അക്കീതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മതത്തിന്റെ ഉസൂലുകളാണ് പ്രധാനപ്പെട്ട തവഹീദും അതേപോലെ തന്നെ അള്ളാഹു സുബാനുമായിട്ടുള്ള ബന്ധം എല്ലാമാണ് സൂറത്ത് യൂനിസ് കൈകാര്യം ചെയ്യുന്നത് അപ്പം അവിടെ ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള പദം എന്നുള്ള പദാണ് പക്ഷെ അതേ സന്ദർഭത്തിൽ നമുക്കറിയാം സൂറത്ത് സൂറത്ത് യൂസുഫിനെ സംബന്ധിച്ചിടത്തോളം സൂറത്ത് യൂസുഫ് സമ്പൂർണമായിട്ട് ഒരു ഒരു പ്രവാചകന്റെ കഥയാണ് ആ പ്രവാചകന്റെ കഥയും അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണങ്ങളും അദ്ദേഹത്തിന്റെ ക്ഷമയുമാണ് ഈ സൂറത്ത് അള്ളാഹു സുബാന ഒരൊറ്റ വ്യക്തിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ആ കഥ അവതരിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാൻ അവിടെ മുബീൻ എന്നുള്ള പദം വളരെ സ്പഷ്ടമായത് വ്യക്തമായത് എന്നുള്ള അർത്ഥത്തിൽ വരുന്ന മുബീൻ എന്ന് ഉപയോഗിച്ചാണ് മനോഹരമായിട്ടുള്ള നിരീക്ഷണം നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നു വെച്ചാൽ ഇതിന്റെ ഇതിൻ്റെ തുടർച്ചയൊന്നാണ് അടുത്ത ആഴത്ത് നമ്മൾ പ്രവേശിക്കുന്നത് അതിലെ കഥ രണ്ടാഴത്തുകൾക്ക് ശേഷമാണ് കഥ തുടങ്ങുന്നത് ആ കഥ തുടങ്ങുന്നതിന് മുമ്പ് ആ സന്ദർഭത്തിൽ നമുക്ക് അതിലെ പാഠങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഓരോ ആയത്തുകൾ വിശദമായിട്ട് പരാമർശിക്കുന്നത് അപ്പം നമ്മൾ സൂറത്ത് യു സൂറത്ത് യൂസഫ് പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ആദ്യത്തെ ഒരു നാലായത്തുകൾ അതേപോലെ തന്നെ നൂറ്റി നൂറ്റി ഒന്നിന് ശേഷമുള്ള ആയത്തുകളെല്ലാം അത് രണ്ടും കഥ കഥയ്ക്ക് മുമ്പും ശേഷം വരുന്ന ചില ആയത്തുകൾ അത് കഥയുമായിട്ട് ബന്ധപ്പെടാത്ത ഒരല്പ ആയത്തുകൾ അതിൽ കാണാൻ സാധിക്കും തീർച്ചയായിട്ടും അത് കഥയുമായിട്ട് ബന്ധമുണ്ട് അത് ഞാൻ അതിന്റെ അവസാന ഭാഗത്ത് സൂചിപ്പിക്കും എന്തുകൊണ്ടാണ് അള്ളാഹു സുബാൻ അതെ രൂപത്തിൽ ആരംഭിക്കാനുള്ള കാരണം എന്നുള്ളത് അവസാനം സൂചിപ്പിക്കും അപ്പൊ നാലാമത്തെ ആയത്ത് മുതലാണ് കഥ ആരംഭിക്കുന്നത് ആ സന്ദർഭത്തിൽ നമ്മൾ അതിലെ ഓരോ കഥയിലുള്ള ഓരോ പാഠങ്ങളും അത് എത്രത്തോളം ആഴത്തിൽ നമുക്ക് പോകാൻ സാധിക്കും ആ രൂപത്തിൽ ചിന്തിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഓരോ ആയത്തുകളും നമ്മൾ കടന്നു അപ്പൊ ആഴത്തെ ഈ കഥക്ക് കഥ ആരംഭിക്കുന്നതിന് മുമ്പ് അള്ളാഹു സുബാനത്തല സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് തുടക്കത്തിൽ നമ്മളിപ്പോൾ ഈ രണ്ടാഴത്തുകളിലും ഇനി വരാനുള്ള രണ്ടാഴ്ചയിലും നമ്മൾ കാണുക അതിനുശേഷമായിരിക്കും ഇൻഷാള്ള സൂറത്ത് യൂസുഫ് അല്ലെങ്കിൽ ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കഥ ആരംഭിക്കുന്നത് അള്ളാഹു സുബാൻ പരിശുദ്ധ ഖുറാനെ ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും ആ ഗ്രന്ഥം നെഞ്ചിലേറ്റിക്കൊണ്ട് മരണം വരെ ജീവിക്കാനും നാളെ സ്വർഗ്ഗലോകത്ത് ലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ റബ്ബന آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت تواب رحيم السلام عليكم ورحمة الله